ബിജെപിക്കാർക്ക് നാളെ ഉത്സവമാണ്. അവരുടെ തലതൊട്ടപ്പനും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിനമാണ് നാളെ. എന്തൊക്കെയോ ചെയ്യാനുള്ള നെട്ടോട്ടത്തിലാണ് ബിജെപി നേതാക്കൾ. അതിനിടയിലാണ് പുതിയ പ്രഖ്യാപനവുമായി നേതാക്കൾ എത്തിയത്. മോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 17, അതായത് നാളെ, ജനിക്കുന്ന ഓരോ കുഞ്ഞിനും ഒരു സ്വർണമോതിരം സമ്മാനിക്കുമെന്നാണ് ബിജെപിയുടെ തമിഴ്നാട് ഘടകം അറിയിച്ചിരിക്കുന്നത്. പദ്ധതിക്കായി പാർട്ടി തിരഞ്ഞെടുത്തത് RSRM ആശുപത്രിയാണെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ അറിയിച്ചു. 2 ഗ്രാം തൂക്കമുള്ള സ്വർണമോതിരമാണ് ഓരോ കുഞ്ഞിനും നൽകുന്നത്. മാത്രമല്ല, പദ്ധതി പ്രകാരം 720 കിലോഗ്രാം മത്സ്യവും വിതരണം ചെയ്യുമെന്നാണ് ബിജെപി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോ നാളത്തെ കാര്യം ബിജെപി നോക്കിക്കോളും. സ്വർണമായും മത്സ്യമായുമൊക്കെ തകർക്കാൻ തന്നെയാണ് ബിജെപിയുടെ ഉദ്ദേശം. തീർന്നില്ല. പിറന്നാൾ ദിനത്തിൽ സന്തോഷിക്കാൻ വക ഇനിയുമുണ്ട്. നാളെ 8 ചീറ്റപ്പുലികളാണ് ഇന്ത്യയിലെത്തുന്നത്. ദക്ഷിണാഫ്രിക്കൻ രാജ്യമായ നമീബിയയിൽ നിന്നും പ്രത്യേക കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ചീറ്റകളെ എത്തിക്കുന്നത്. ഇതിനായി B747 ജബോ ജെറ്റ് വിമാനം നമീബിയയിൽ എത്തി. കടുവയുടെ മുഖം പെയിന്റ് ചെയ്ത വിമാനങ്ങളുടെ ചിത്രങ്ങൾ ഇന്ത്യൻ കമ്മീഷൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. 5 പെൺചീറ്റകളും 3 ആൺചീറ്റകളുമായി വിൻഡോ ഹോക്കിലെ ഹോസിയ കുറ്റാക്കോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് വിമാനം ഇന്ത്യയിലേക്ക് പറക്കുക. നാളെ മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിൽ പ്രധാനമന്ത്രി ചീറ്റപ്പുലികളെ തുറന്നുവിടും. 1952 ഇന്ത്യയിൽ ചീറ്റകൾക്ക് വംശനാശം സംഭവിച്ചതായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത്. 2009 ചീറ്റകളെ രാജ്യത്തെ വിവിധ പാർക്കുകളിലേക്ക് എത്തിക്കാനുള്ള പ്രാരംഭ നടപടികൾ രാജ്യത്ത് തുടങ്ങിയത്. 2020 പ്രൊജക്ട് ചീറ്റ എന്ന ഇന്ത്യൻ പദ്ധതിക്ക് സുപ്രീംകോടതിയും അനുമതി നൽകിയിരുന്നു. അതേ വർഷം ജൂലൈയിൽ ഇന്ത്യയും റിപ്പബ്ലിക് ഓഫ് നമീബിയയും ചീറ്റപ്പുലികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രത്യേക ധാരണാപത്രവും ഒപ്പുവെച്ചിരുന്നു. ഇതാദ്യമായാണ് ഒരു ദക്ഷിണാഫ്രിക്കൻ രാജ്യത്ത് നിന്ന് ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. കുനോ നാഷണൽ പാർക്കിൽ ചീറ്റകളെ വളർത്തുന്നതിനുള്ള വിപുലമായ സൗകര്യങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. ചീറ്റകളെ പുനരധിവസിപ്പിക്കുന്നതിനായി പര്യാപ്തമായ ദേശീയ ഉദ്യാനത്തിനായി പ്രത്യേക സർവേകൾ നടത്തിയിരുന്നു. ഇതിലൂടെയാണ് കുനോ നാഷണൽ പാർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചീറ്റകൾക്ക് ജീവിക്കുന്നതിന് അനുയോജ്യമായ കാലാവസ്ഥ, ഇരകളെ കണ്ടെത്തുന്നതിനും വേട്ടയാടുന്നതിനുമുള്ള സൗകര്യങ്ങൾ, കൂടാതെ ആവശ്യമായ ജലസ്രോതസ്സുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു കുനോ ഉചിതമെന്ന് കണ്ടെത്തിയത്. 10 വർഷം കൊണ്ടാണ് പാർക്കിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയത്. പ്രദേശത്തെ ഗ്രാമങ്ങളെ മറ്റൊരു പ്രദേശത്ത് പുനരധിവസിപ്പിച്ച കൊണ്ടായിരുന്നു ആദ്യ നടപടികൾ. 184 കുടുംബങ്ങളെയാണ് ഈ മേഖലയിൽ നിന്നും ഒഴിപ്പിച്ചത്. 30 ദിവസത്തെ ക്വാറന്റൈനു ശേഷമായിരിക്കും ഇവയെ തുറന്നുവിടുക. നാഷണൽ പാർക്കിന്റെ 740 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള പ്രത്യേക മേഖലയാണ് ചീറ്റകൾക്കായി സജ്ജമാക്കിയിരിക്കുന്നത്. പെൺചീറ്റകളുടെ പ്രായം 2 നും 5 നും ഇടയിലാണ്. ആൺചീറ്റകളുടെ പ്രായം 4.5 വയസ്സിനിടയിലും. ചീറ്റകൾക്ക് പ്രത്യേക വാക്സിനേഷൻ നൽകി സാറ്റലൈറ്റ് കോളർ ഘടിപ്പിച്ചാണ് നമീബിയയിലെ CCF കേന്ദ്രത്തിൽ ഐസൊലേഷനിൽ പാർപ്പിച്ചിരുന്നത്. ആരോഗ്യം, വന്യത, വേട്ടയാടാനുള്ള കഴിവ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് 8 ചീറ്റകളെ തിരഞ്ഞെടുത്തത്. 5 വർഷം കൊണ്ട് 50 കടുവകളെ കൊണ്ടുവരികയാണ് ലക്ഷ്യം. ഏതായാലും ചീറ്റയെ ഇറക്കി പാവം ജനങ്ങളെ പേടിപ്പിച്ച് വോട്ട് തട്ടാതിരുന്നാൽ മതിയായിരുന്നു.